നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയാണ്. അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല എന്താണ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. എൻ്റെ ആവശ്യം ജീവിതത്തിൽ വരാറില്ലാത്തത് കൊണ്ടാണ് ഇതിനെപ്പറ്റി അറിയില്ലാത്തത്. അധികം ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വരാറില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു വിഷയത്തെ പറ്റിയാണ്. എന്താണ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, എങ്ങനെ എടുക്കാം, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു വ്യക്തിയുടെ സ്വത്ത് തൻ്റെ കാലശേഷം ആർക്ക് ലഭിക്കണം എന്നുള്ളത് എഴുതി വെക്കുന്നതാണ്. വിൽ അല്ലെ വിൽപത്രം എന്ന് പറയുന്നത്, മരണപത്രം എന്നുള്ളതൊക്കെ പറയുന്നത്. ഈ വിൽപത്രങ്ങൾ സാധാരണയായിട്ട് ചിലർ രജിസ്റ്റർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് മരണശേഷം വാലിഡ് ആകുന്നതാണ്. എന്നാൽ സാധാരണ നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ആധാരങ്ങൾ സബ് രജിസ്ട്രാർ ഓഫീസുകൾ ഒരു രജിസ്റ്ററിൽ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വിൽ പത്രങ്ങളും സൂക്ഷിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കിലാണ്, തേർഡ് ബുക്കോ അങ്ങനെ തോന്നുന്നു. എന്നാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കിലാണ് അത് സൂക്ഷിക്കുന്നത്. അത് ഓരോ വിൽ പത്രങ്ങളും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒരു രജിസ്റ്ററിലാണ് അവർ സൂക്ഷിക്കുന്നത്. അതായത് ഒരാൾക്ക് എത്ര വിൽ പത്രങ്ങൾ വേണമെങ്കിലും തയ്യാറാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു വിൽ പത്രം തയ്യാറാക്കി, അതിനുശേഷം വീണ്ടും ഒരു വിൽ പത്രം അതേ പ്രോപ്പർട്ടിയുടെ തയ്യാറാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ വിൽപത്രം ക്യാൻസൽ ആകുകയും രണ്ടാമത്തത് മാത്രമാണ് വാലിഡ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ആദ്യം ഈ ക്രിയേറ്റ് ചെയ്തതും രജിസ്റ്റർ ചെയ്യാം, രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതും രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് വിൽപത്രം ക്രിയേറ്റ് ചെയ്തിട്ട് അതും രജിസ്റ്റർ ചെയ്യാം. അതായത് ഒരു വിൽപത്രം അത് പോക്കുവരവിന് വേണ്ടി ചെല്ലുമ്പോഴേക്കും, അതായത് നിങ്ങൾ ഒരു അച്ഛൻ നിങ്ങൾക്ക് വിൽപത്രം എഴുതി തന്നു, ആ വിൽപത്രമായി പോക്കുവരവ് ചെയ്യുന്നത് നിങ്ങളുടെ പേരിലേക്ക് ആക്കുന്നതിനായിട്ട് ചെല്ലുമ്പോഴേക്കും ആവശ്യപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. മറ്റ് ആവശ്യങ്ങളുണ്ടാവാം. എന്നാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഈ വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും ഇത് തന്നെയാണോ അവസാനമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച വിൽപത്രം എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ അച്ഛൻ ആദ്യമേ ഒരു വിൽപത്രം തയ്യാറായി മൂത്ത മകന് കൊടുത്തതാണ്, മറ്റൊരു വിൽപത്രം രണ്ടാമത് തയ്യാറാക്കിയിട്ട് ഇളയ മോനു കൊടുത്തതാണ്. അപ്പോൾ ഇതിലേതാണ് അവസാനം ചെയ്തത്, രജിസ്റ്റർ ചെയ്തത് എന്നറിയുന്നതിന് വേണ്ടി ആ സെപ്പറേറ്റ് ആയിട്ട് വിൽപത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ ഒരു രേഖയാണ്. ആ അവിടുന്ന് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഇതാണ് അവസാനമായിട്ട് ക്രിയേറ്റ് ചെയ്ത വിൽപത്രം എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇത് അപേക്ഷ നൽകേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. അതിനായിട്ട് സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ, അതായത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്റർ മുഖാന്തരം, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ മുഖാന്തരം നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകാൻ സാധിക്കും. അപേക്ഷ നൽകുമ്പോഴേക്കും കുറച്ച് വിവരങ്ങൾ മാത്രം മതി. ഇപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് വേണം, അതായത് ഏത് ജില്ലയാണ്, ഏത് സബ് രജിസ്ട്രാർ ഓഫീസാണ്, ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ആരാണ് അപേക്ഷ നൽകുന്നത്, ആപ്ലിക്കൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം, പേര്, അഡ്രസ്സ്, ജില്ല, മൊബൈൽ നമ്പർ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസുകളും വേണം. അതുപോലെ തന്നെ ആരാണ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള ആളുടെ ഡീറ്റെയിൽസും വേണം, ആ ആളുടെ പേരും അഡ്രസ്സും. പിന്നെ അതുപോലെ ആവശ്യമായിട്ടുള്ളത് ഏത് കാലയളവിലാണ് ഈ വിൽപത്രം തയ്യാറാക്കിയെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് വേണേൽ പല കാലയളവ്, ഇപ്പം ആ അച്ഛൻ ജീവിച്ചിരുന്ന സമയം തൊട്ട് അവസാനം വരെയുള്ള സമയം വരെയുള്ള കാലയളവ് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പം ആ ഏത് കാലയളവിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫീസ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കാൻ സാധിക്കും. അങ്ങനെ നേരെ ഓൺലൈനായിട്ട് അടയ്ക്കുന്നു. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഒന്നെങ്കിൽ നേരിട്ട് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്ന് വാങ്ങാം, അതുപോലെ തന്നെ ഇത് പോസ്റ്റായിട്ട് അയച്ചു തരാനുള്ളൊരു ഓപ്ഷനും ഈ ഒരു സർട്ടിഫിക്കറ്റിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റൽ അഡ്രസ്സായിട്ട് നിങ്ങളുടെ ആപ്ലിക്കൻറ്റിൻ്റെ അഡ്രസ്സിലേക്ക് പോസ്റ്റായിട്ട് ഇത് അയച്ചു കിട്ടുന്നതുമാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസായിട്ട് 15 രൂപയും 5 വർഷത്തിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ, തിരയുന്ന കാലയളവ് 5 വർഷത്തിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ 105 രൂപയാണ് തിരച്ചിലിനായിട്ടുള്ള ഫീസ്. 5 വർഷം മുതൽ 30 വർഷം വരെ 265 രൂപയാണ് അതിൻ്റെ ഫീസായിട്ട് വരുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് 15 രൂപയും 30 വർഷത്തിനുള്ള ശേഷമുള്ള ഓരോ വർഷത്തിനും 25 രൂപ വീതം തിരച്ചിലിനായിട്ട് ഫീസ് വരാറുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഫീസായിട്ട്. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് നിങ്ങൾക്ക് ഈ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. ഇത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടോ അങ്ങനെ നിങ്ങളൊന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് അപ്രൂവൽ ആയിട്ടുണ്ടോ അല്ലെ പോസ്റ്റിൽ അയച്ചു വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോഴേക്കും അറിയാൻ സാധിക്കും. അതിനായിട്ട് തന്നെ വീണ്ടും ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ കയറിയിട്ട് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഈ ഒരു ചെറിയ വിഷയത്തെ പറ്റിയാണ് സംസാരിച്ചത്. ഇതേ ബന്ധപ്പെട്ട സംശയങ്ങളും നിങ്ങൾക്ക് പുതിയ
എന്തെങ്കിലും വിഷയങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ബിനീഷ് അലപ്പാറെന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വിഷയമായിട്ട് വീണ്ടും കാണാം. സി യു.